നമസ്കാരം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പുതിയൊരു ഭാഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടത് രാവുണ്ണി എന്ന് പറയുന്നതായ നാടകമാണ്. ആ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ പാഠപുസ്തകമായ ദൃശ്യഭാരതിയിലെ അടുത്ത ഭാഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഒരു ആട്ടക്കഥയാണ്. ആട്ടക്കഥയുടെ പേര് നളചരിത ആട്ടക്കഥ. പുസ്തകം കിട്ടിയെങ്കിൽ നിങ്ങളത് പാഠഭാഗം എടുക്കുന്ന സമയത്ത് പുസ്തകം കൂടെ കയ്യിൽ കരുതിയേക്കണം. നളചരിത ആട്ടക്കഥ എഴുതിയത് ആരാണെന്ന് അറിയാമായിരിക്കുമല്ലോ. ഉണ്ണായി വാര്യർ. എന്താണ് ഈ ആട്ടക്കഥ? ആടി കാണിക്കുന്ന കഥാരൂപമാണ് ആട്ടക്കഥയെന്ന് പൊതുവെ പറയുന്നുണ്ട്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ എന്ന് നമ്മൾ പറയുന്നത് പോലെ കഥകളി രംഗത്ത് അവതരിപ്പിക്കുന്നതായ കലാരൂപമായ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളി എന്ന കലാരൂപം നമ്മളൊരു പക്ഷെ എല്ലാവരും ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളതായ കലാരൂപമാണ്. കൂടുതൽ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാനോ അല്ലെങ്കിൽ കഥകളി കണ്ടു മനസ്സിലാക്കുവാനോ ഒന്നും സാധിച്ചിട്ടില്ല എങ്കിലും കഥകളി എന്ന് പറയുന്നതായ കലാരൂപത്തെ പരിചയപ്പെടാത്ത അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണാത്തതായ കേരളീയർ ഇല്ലെന്ന് നമുക്ക് സത്യസന്ധമായി അംഗീകരിച്ചു കൊടുക്കേണ്ടതായ വസ്തുതയാണ്. കഥകളിയെ കേരളീയരുടെ തനത് കലാരൂപമായിട്ടാണ് പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. അതായത് കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ വളർന്നു വന്ന് അല്ലെങ്കിൽ ജന്മം കൊണ്ട് അഭിവൃദ്ധി പ്രാപിച്ചതായ കലാരൂപം. കഥ കാണിച്ചു കൊടുക്കുന്നതാണ് കഥകളി. അപ്പൊ ആ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപം എന്ന് ആട്ടക്കഥയെ സാമാന്യ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഥാപഠനത്തിന്റെ ആദിമ ദശയിൽ തന്നെ സാഹിത്യത്തില് എന്നതുപോലെ തന്നെ കലാരൂപത്തിലും രണ്ട് വിഭാഗം കലകളാണ് ഉണ്ടായിരുന്നത്, ദൃശ്യകലകളെന്നും ശ്രവ്യകലകളെന്നും. ഈ ദൃശ്യകലകളിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ കഥകളി എന്ന് പറയുന്നതായ കലാരൂപം. കഥകളി എന്ന കലാരൂപം കൂടുതലും ആ അഭിനയത്തിനായിരുന്നു പ്രാധാന്യം, ആംഗികമായ അഭിനയത്തിനാണ് പ്രാധാന്യം. അതായത് മുദ്രകളിലൂടെ കാണിക്കപ്പെടുന്നതായ കലാരൂപം. കഥകളിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പല പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ടെങ്കിലും പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു ഉൽപ്പത്തി കഥ ഇപ്രകാരമാണ്. ആരാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് എന്നുള്ള ചോദ്യത്തിന് നമുക്കെല്ലാവർക്കും മറിച്ചൊരഭിപ്രായമില്ലാതെ പറയാവുന്ന ഉത്തരം കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ്. ഒരിക്കൽ കൊട്ടാരക്കര തമ്പുരാൻ മാനവേദ രാജാവിന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നതായ കൃഷ്ണനാട്ടം എന്ന കഥാരൂപം അല്ലെ കലാരൂപം അവതരിപ്പിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളെ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ശ്രമം നടത്തി. എന്നാല് ഈ മാനവേദ രാജാവാകട്ടെ കൊട്ടാരക്കര തമ്പുരാന്റെ അഭ്യർത്ഥനയെ മാനിക്കുന്നതിന് പകരം ചെയ്തത് അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. ഇപ്രകാരമാണ് പറഞ്ഞത്, കൃഷ്ണനാട്ടം കണ്ടു രസിക്കാൻ തക്ക വൈദൂഷ്യമുള്ളവരാരും തന്നെ തെക്കൻ ജില്ലയിലില്ലെന്ന് പറഞ്ഞ് മാനവേദ രാജാവ് ഈ കലാകാരന്മാരെ അയക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇദ്ദേഹത്തെ പരിഹസിക്കുക കൂടി ചെയ്തു. ഇതിൽ കുപിതനായിട്ടുള്ള കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം എന്നൊരു കലാരൂപത്തിന് രൂപം നൽകി അല്ലെ ഒരു കലാരൂപം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അപ്പൊ മാനവേദ രാജാവിന്റെ കൊട്ടാരത്തിൽ കൃഷ്ണനാട്ടം അവതരിപ്പിച്ചിരുന്ന അല്ലെ കൃഷ്ണനാട്ടം എന്ന് പറയുന്ന കലാരൂപം 8 ദിവസമായിട്ട് കൃഷ്ണന്റെ കഥയെ ആസ്പദമാക്കിയാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിലും ഈ കൃഷ്ണനാട്ടം അവതരിപ്പിക്കുവാൻ വിട്ടുതരാത്തതിന്റെ പേരിൽ നമ്മുടെ കൊട്ടാരക്കര തമ്പുരാൻ പുതിയൊരു കലാരൂപം സൃഷ്ടിച്ചു. ആ കലാരൂപമാണ് രാമനാട്ടം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ രാമനാട്ടവും 8 ദിവസത്തെ കഥകളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന് കൃഷ്ണനാട്ടവുമായിട്ട് ഈ വലിയ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ 8 ദിവസത്തെ കഥയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് രാമായണ കഥയാണ് പ്രതിപാദിച്ചിരുന്നത് കൊണ്ട് ഇതിന് രാമനാട്ടം എന്ന പേരുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പറയുന്നതായ കഥ 8 ദിവസത്തെ കഥയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പറയുന്നതായ കഥ പുത്രകാമേഷ്ടി, സീതാ സ്വയംവരം, വിച്ഛിന്നാഭിഷേകം, ഖരവധം, ബാലിവധം, തോരണായുദ്ധം, സേതുബന്ധനം, രാമരാവണ യുദ്ധം എന്നിങ്ങനെ ഈ രാമായണ കഥയെ
എട്ട് ഭാഗങ്ങളാക്കി തരംതിരിച്ച് അതിനകത്ത് പദ്യങ്ങളും ശ്ലോകങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ആണ് രാമനാട്ടം എന്ന പേരിൽ രംഗത്ത് അവതരിപ്പിച്ചിരുന്നത്. യഥാർത്ഥത്തില് രാമന്റെ കഥ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് രാമനാട്ടം എന്ന പേര് സ്വീകരിച്ചത്. ആദ്യമേ നമ്മൾ പറഞ്ഞതുപോലെ കൃഷ്ണനാട്ടം അതിന്റെ പകരത്തിന് പകരം ചെയ്തത് അങ്ങനെ നമ്മൾ പറയാനെ വ്യാഖ്യാനിക്കാനായിട്ട് പാടില്ല. ഇത് രാമനാട്ടം ഒരർത്ഥത്തിൽ കഥകളി തന്നെയാണെന്ന് പറയാം. അത് അന്ന് വരെ കേരളത്തിൽ പ്രചരിച്ചിരുന്നതായ കുറേ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അപ്പൊ പുതുതായിട്ട് ഏതെങ്കിലും ഒരു കലാരൂപം പിറവിയെടുക്കുമ്പോൾ തൊട്ടു മുമ്പ് ആ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഏതെല്ലാം കലാരൂപങ്ങൾ നിലനിൽക്കുന്നുവോ ആ കലാരൂപങ്ങളുടെ ഒക്കെ അല്ലറ ചില്ലറ സ്വഭാവങ്ങൾ അത് പ്രകടിപ്പിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതുപോലെയാണ് പെട്ടെന്നുള്ളൊരു തീരുമാനം കൊണ്ടാണല്ലോ രാമനാട്ടം എന്ന് പറയുന്നതായ കലാരൂപം പിറവിയെടുത്തത്. അപ്പൊ ആ കലാരൂപം പിറവിയെടുക്കുമ്പോൾ തൊട്ടു മുമ്പ് ആ കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഏതൊക്കെ കലാരൂപങ്ങൾ നിലനിൽക്കുന്നുവോ ആ കലാരൂപങ്ങളുടെ ഒക്കെ സ്വാധീനം ഇവിടെ ഈ കലാരൂപത്തിലേക്ക് കഥകളിയിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ആദ്യമായിട്ട് അവതരിപ്പിച്ചതായ കഥകളിയില് ഏതൊക്കെ കലാരൂപങ്ങളുടെ സ്വാധീനം ഉണ്ടെന്ന് വെച്ചാൽ പാവക്കൂത്തിന്റെ ഉണ്ട്, മുടിയേറ്റിന്റെ ഉണ്ട്, പടയണി, തിറ, പിന്നെ ചാക്യാർകൂത്ത്, കോലന്തുള്ളല്, കൂടിയാട്ടം, അഷ്ടപതിയാട്ടം എന്നിങ്ങനെ ഒട്ടുമിക്ക കലാരൂപങ്ങളുടെയും പല പല അംശങ്ങൾ ഏറിയും കുറഞ്ഞും ചേർന്ന് വന്നതാണ് നമ്മുടെ രാമനാട്ടം എന്ന് പറയുന്നതായ കഥാരൂപം. കൊട്ടാരക്കര തമ്പുരാനിലൂടെ രൂപം കൊണ്ടതായ കലാരൂപമാണ് കഥകളി എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൈകാര്യം ചെയ്യാം.